Hello, welcome to I Am Growing Up program. I am CBKC. For the full program, contact us. ഇന്ന് ഞാൻ ചോദിക്കുവാൻ പോകുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്, വളരെ പ്രധാനപ്പെട്ട ചോദ്യം. ആർ യു ഗ്രോവിംഗ് അപ്പ്? ഈ ചോദ്യം സ്വയം ചോദിച്ചു നോക്കുക. പലരും 20-ാമത്തെ വയസ്സിൽ, 25-ാമത്തെ വയസ്സിൽ, 30-ാമത്തെ വയസ്സിൽ അവരുടെ ഗ്രോത്ത് നിർത്തിവെച്ചിരിക്കുന്നവരാണ്. അവർക്ക് പറയുവാനായിട്ട് പല കാരണങ്ങളും കാണും, പക്ഷേ ഗ്രോത്ത് നിന്നു. പിന്നെ അങ്ങോട്ടേക്ക് ഡ്രീംസ് ഒന്നുമില്ല, പിന്നെ അങ്ങോട്ടേക്ക് പുതിയ പുതിയ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, പിന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ജീവിതം വിരസമായിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ സമയവും ഗ്രോത്തിലല്ല, ഗ്രോത്ത് ഓറിയന്റഡ് ആക്ടിവിറ്റീസിലല്ല സ്പെൻഡ് ചെയ്യുന്നത്, കൂടുതൽ സമയവും എന്റർടൈൻമെന്റ്സിലാണ്. ജീവിതം എങ്ങനെയെങ്കിലും ചെയ്ത് 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 തീർക്കുക എന്നുള്ള ഒരു മാനസികാവസ്ഥയിൽ എത്തിയിരിക്കുകയാണ്. ഗ്രോത്ത് ഓറിയന്റഡ് ആയിട്ടുള്ള ആളുകൾ, അവർക്ക് ജീവിതം എല്ലാ ദിവസവും എക്സൈറ്റ്മെന്റ് തരും. കാരണം എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ അവർക്ക് പുതിയ കാര്യങ്ങൾ ചെയ്യുവാനുണ്ട്, അവർക്ക് പുതിയ പുതിയ പരീക്ഷണങ്ങൾ നടത്തുവാനുണ്ട്. അവരുടെ ജീവിതം നല്ല രസമുള്ളതായിരിക്കും. എന്തുകൊണ്ടാണ് ഒരു ടൈപ്പ് ആളുകൾക്ക് ഗ്രോത്ത് ഉണ്ടാവുകയും മറ്റു ചിലർക്ക് ഗ്രോത്ത് ഉണ്ടാവാതിരിക്കുകയും ചെയ്യുന്നത്? എന്താണ് ഗ്രോത്ത്? ഗ്രോത്ത് എന്ന് പറയുന്നത് ഒരാൾ അയാളുടെ ഡ്രീംസിലേക്ക് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്, പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗ്രോത്ത് ഇല്ല എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഒന്നുകിൽ അയാൾക്ക് ഡ്രീംസ് ഇല്ല, അല്ലെങ്കിൽ അയാൾക്ക് ഡ്രീംസ് ഉണ്ടെങ്കിലും ആ ഡ്രീംസിലേക്കുള്ള ജേണി അയാൾ നിർത്തിവെച്ചിരിക്കുകയാണ്, സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. ഇതിൽ ഏത് കാറ്റഗറിയിലാണ് നിങ്ങൾ? സ്വയം ചിന്തിക്കുക. ഞാൻ ജീവിതത്തിൽ മിസ്റ്റേക്സ് നടത്തിയിട്ടുണ്ട്, ഒരുപാട് അബദ്ധങ്ങൾ ഞാൻ കാണിച്ചിട്ടുണ്ട്, റിലേഷൻഷിപ്പിൽ, പരീക്ഷയിൽ, അതുപോലെ തന്നെ ബിസിനസ്സിൽ. ഈ മിസ്റ്റേക്സ് ഓരോന്ന് വരുത്തിയപ്പോഴും എന്നോട് ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, പരീക്ഷയിൽ തോറ്റുവല്ലേ, അടുത്ത തവണ ജയിക്കുമോ? റിലേഷൻഷിപ്പ് പരാജയമായിരുന്നു അല്ലേ, ശരിയാകുമോ? ബിസിനസ് നഷ്ടമാണല്ലേ, രക്ഷപ്പെടുമോ? ഇങ്ങനെ ഓരോരുത്തരും ഓരോ അഭ്യുദയാകാംക്ഷകളും ചോദിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഒരൊറ്റ വർക്ക്, ഇംപ്രൂവ്. ക്യാൻ ഐ ഇംപ്രൂവ്? ഓരോ ദിവസവും ഞാൻ എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ക്യാൻ യു വിൻ എന്നല്ല, ക്യാൻ ഐ ഇംപ്രൂവ് എന്നാണ്. നിങ്ങൾ നിങ്ങളോട് ചോദിക്കേണ്ട ചോദ്യം ഇതാണ്, ക്യാൻ യു ഇംപ്രൂവ്? ഇന്നലെ ചെയ്തതിനെക്കാട്ടിലും നന്നാക്കാൻ ഇന്ന് സാധിക്കുമോ? ഇന്ന് ചെയ്യുന്നതിനേക്കാട്ടിലും നന്നായി ചെയ്യുവാൻ നാളെ സാധിക്കുമോ? ക്യാൻ യു ഇംപ്രൂവ്? ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ള ഒരാളുടെ കീ വേർഡ് എന്ന് പറയുന്നത് ഇംപ്രൂവ് എന്നുള്ളതാണ്. മെച്ചപ്പെടുത്താൻ സാധിക്കുമോ? നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മെച്ചപ്പെടുത്താൻ സാധിക്കുമോ? രീതികൾ മെച്ചപ്പെടുത്താൻ സാധിക്കുമോ? പുതിയ മാർഗങ്ങൾ കണ്ടുപിടിക്കാൻ സാധിക്കുമോ? നിങ്ങളുടെ മനോഭാവത്തിൽ ആ മാറ്റം വന്നാൽ ഗ്രോത്തിലേക്കുള്ള സ്റ്റെപ്പ് 1 നിങ്ങൾ കയറി എന്ന് പറയാം. സെക്കൻഡ് സ്റ്റെപ്പ്, ക്യാൻ യു ലേൺ? നിങ്ങൾ ഒരു മിസ്റ്റേക്കിൽ നിന്ന് പഠിക്കുന്നുണ്ടോ? പഠിച്ചിട്ട് അടുത്ത തവണ ബെറ്റർ ആയിട്ടുള്ള രീതിയിലാണോ അറ്റം ചെയ്യുന്നത്? ഇംപ്രൂവ് ചെയ്തിട്ടാണോ അറ്റം ചെയ്യുന്നത്? അങ്ങനെയെങ്കിൽ അടുത്ത തവണ നിങ്ങൾ പരീക്ഷയിൽ വിജയിക്കുവാനുള്ള സാധ്യത കൂടും, അടുത്ത റിലേഷൻഷിപ്പ് നിങ്ങളുടേത് കൂടുതൽ മനോഹാരിതയുള്ളതായി തീരുവാനായിട്ടുള്ള സാധ്യത കൂടും, അടുത്ത ബിസിനസ്സിൽ നിങ്ങൾ വിജയം കൈയെടുക്കാനുള്ള സാധ്യത കൂടും. ഇംപ്രൂവ്, ലേൺ. ആസ്ക് ദീസ് ക്വസ്റ്റ്യൻസ്, ക്യാൻ യു ഇംപ്രൂവ്, ക്യാൻ യു ലേൺ, ആൻഡ് ദ ലാസ്റ്റ് വൺ, ക്യാൻ യു ഗ്രോ? ബിലീവ് ദാറ്റ് യു ക്യാൻ ഗ്രോ ഇഫ് യു ക്യാൻ ഇംപ്രൂവ് ആൻഡ് ഇഫ് യു ക്യാൻ ലേൺ. ലേൺ ഫ്രം യുവർ മിസ്റ്റേക്സ്. താങ്ക് യു ഫോർ ലിസണിംഗ് മീ. വി വിൽ മീറ്റ് അഗെയിൻ നെക്സ്റ്റ് മൺഡേ. താങ്ക് യു.